അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പലിശ സംബന്ധമായ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ വിവാഹാലോചന നടത്തുന്നതിൽ വിരോധമുണ്ടോ? فقد كان في الصحيحين وغيرهما ان النبي صلى الله عليه وسلم قال تنكح المراه لاربع لمالها ولحسبها وجمالها ولدينها فاظفر بذات الدين. رواه ابن صلى الله عليه وسلم ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, പൊതുവെ സ്ത്രീകൾ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കല്യാണം കഴിക്കപ്പെടാറ്. ഒന്ന്, അവളുടെ സമ്പത്തിന് വേണ്ടി, അതുപോലെ തന്നെ തറവാടിന് വേണ്ടി, അതുപോലെ ഭംഗി നോക്കി, അപ്രകാരം മതത്തിന് വേണ്ടിയും. എന്നാൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് മതം നോക്കിയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ കല്യാണം കഴിക്കപ്പെടാറുണ്ടെങ്കിലും പക്ഷേ മതം നോക്കിയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടതെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വഅല ദാലിക ഫ ഇൻ കാനത ഹാദിയൽ ഫതാത് മുസ്തഈദ ലിതർക്കിൽ ആമൽ ഫിൽ ബംഗി റിബവി വതൗബതി ഇലല്ലാഹി തആല ഫലാ മാനിയ മിനൽ സിവാജി മിൻഹ وهذا يدل على حقيقة تدينها ولا مانع من البحث عن وظيفة او عمل حلال او عمل حلال اخر ولعلها لم تكن على علم كاف بخطورة الربا وعلى تحريم. ഇത്തരം ഒരു സാഹചര്യത്തിൽ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന, പലിശ സംബന്ധമായ ബാങ്കുകളിലും ഇടപാട് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നതായ സ്ത്രീകൾ, അവരെ വിവാഹാലോചന നടത്തുന്നതിൽ വിരോധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത്തരം പലിശ സംബന്ധമായ ജോലികൾ ഒഴിവാക്കാൻ തയ്യാറായി വരുന്നതായ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ല. കാരണം അങ്ങനെ തയ്യാറാവുന്നതും മറ്റൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നതുമാണെങ്കിൽ അത് നല്ല കാര്യമാണ്, അത് അവരുടെ മതബോധത്തിനുള്ളതായ അംഗീകാരമാണ് എന്ന് പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ അത്തരം ജോലികൾ, പലിശ സംബന്ധമായ ജോലികൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യുന്നതിൽ വിരോധമില്ല. കാരണം ഇവരുടെ എല്ലാ വിധത്തിലുള്ളതായ ചെലവുകളും ഒരു ഭർത്താവിൽ നിക്ഷിപ്തമാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ജോലികൾ, പലിശ രഹിതമായ ജോലികൾ, പലിശ മുക്തമായതായ ജോലികൾ, അത്തരം ജോലികളെ തേടാനും പലിശ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും ജോലികളിൽ നിന്നും വിട്ടുനിൽക്കാനും മനസ്സുവെക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ കല്യാണം കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാവുന്നതാണ്. എന്നാൽ ജോലി ഒരു തരത്തിലും, ബാങ്ക് ജോലി ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ സാധ്യമല്ല, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും തയ്യാറല്ല എന്നുള്ളതായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായ സ്ത്രീകൾ, അഥവാ പലിശ സംബന്ധമായ ജോലിയിൽ കല്യാണ ശേഷവും തുടരും എന്ന് അറിയിക്കുന്നതായ സ്ത്രീകൾ, അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് എന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കാണാം. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്തു തലാഖിലെ നാലാമത്തെ വചനം, അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യത്തിൽ നിന്ന് എളുപ്പത്തെ അവന് ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതായ സ്ത്രീ പലിശ സംബന്ധമായ ജോലിയിൽ നിന്ന് രാജിയാവാൻ തയ്യാറല്ലെങ്കിൽ, തൗബ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് ദീൻ ഉള്ളതായ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു.